പരിമായം. എന്താണ് എന്താണ്? ആ എനിക്ക് മോശം കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ പൈസ കട കൊടുക്കുന്നത്, അത് മനസ്സിലാക്കി ആദ്യം. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ഉണ്ടാവണ ഉഷാറേ, തിരിച്ചു കൊടുക്കുമ്പോൾ കാണിക്കണം. ആ അല്ലാണ്ട് പിന്നെ നടക്കില്ലാതെ ഞാനിത്. ഞാനേ ഞാനിപ്പോ വേറെ വീട്ടിൽ വരുവാണ്, അത് കഴിഞ്ഞിട്ട് അങ്ങനെ വരും കേട്ടാ. ആ അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ ഞാൻ അവിടെ വരും. ആ പൈസ അവിടെ എടുത്ത് വെക്ക്. ആ അല്ലാത്ത ഇടപാടം നടക്കില്ല. നടക്കില്ല പറയാൻ നടക്കില്ല അതന്നെ. ആ ശരി, ആ വെച്ചോളെ അവിടെ നിൽക്കട്ടെ വീട്ടില്. എന്താ വാതിലൊക്കെ തുറന്നിട്ട് ഒരാളില്ലേ? ആ വരി. എന്തൊക്കെയുണ്ട് സുഹൃത്തന്നല്ലേ? ആ പൈസ എടുക്ക്. അല്ല മൂപ്പരി കച്ചവടത്തിന് പോയി. ആ മൂപ്പര് പോയിക്കോട്ടെ, എന്നാലും നിങ്ങൾ തന്നാ മതിയല്ലേ പൈസ, നമുക്ക് പൈസ ഇല്ലാവുള്ളൂ. മൂപ്പര് വരുമ്പോ ഞാൻ പറയാം. അതെ, ഇതിപ്പോ ഒന്നും രണ്ടും മൂന്നും അടവല്ല, അടവ് ഒരുപാട് തെറ്റി കിടക്കുന്നുണ്ട്. ഞാനിത് എന്ത് ചെയ്യും പിന്നെ? അങ്ങോട്ട് എത്തിക്കും. ആരെത്തിക്കും? ഇത് വരണ സമയത്ത് ആളെ കാണില്ലേ, പിന്നെ എവിടേക്ക് എത്തിക്കാനാ നിങ്ങള്? നിങ്ങളൊന്ന് പതിയണ പറ ആൾക്കാർ. എന്ത് പതിയെ പറയണ? ആൾക്കാർ കേക്കട്ടെ, നിങ്ങൾ പൈസ അടക്കാത്ത ആൾക്കാരാണെന്ന്. ഒരു കാര്യം ചെയ്യും, ഈ കാര്യം ശരിയാവില്ല. മൂപ്പരെന്ത് വിളിക്കും നിങ്ങള്? ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ട് നമ്പർ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പൊ കട്ട് ചെയ്യും. എടുക്കില്ല, നിങ്ങൾ വിളിക്ക്, ഒന്ന് വിളിച്ചു നോക്കേ. ആ വേണ്ട, ആളകത്തിന്റെ ഇങ്ങനെ വിളിക്കുന്ന അതിനുള്ളത്. ഫോണൊന്നും കൊണ്ടുപോകാത്തതാണ്. ഞാൻ എന്ത് വേണം? നിങ്ങൾ പോയിട്ട് വരിക, അപ്പോഴേക്കും മൂപ്പര് വരും. മൂപ്പര് അകത്തുണ്ടോ എനിക്ക് സംശയമുണ്ട്. ഇല്ല, മൂപ്പര് കച്ചവടത്തിന് പോയതാ. ഞാൻ കയറി നോക്കിയാലോ. നിങ്ങൾ പോയിട്ട് വന്നോളെ. അങ്ങനൊന്നും വേണ്ടേ. എങ്ങനെയൊന്നും വേണ്ട, നിങ്ങൾ ഇങ്ങോട്ടൊന്നും കയറണ്ട, പോയിക്കോളി. പേരെന്നാ? മൊയ്തു. മൊയ്തു അവങ്ക പേര്. നീ പേര്? സൂറ. സൂറ? സൂറ നല്ല പേരാ. കുട്ടികളെ? ഇല്ല കുട്ടികളില്ലേ. നീ ഒരു കാര്യം ചെയ്യ്, ഒരു കട്ടൻ കാപ്പിയൊക്കെ ഇട്, അല്ലെങ്കിൽ കട്ടൻ കാപ്പി എല്ലാം കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാം, അപ്പൊ അവൻ വരും. നിങ്ങൾ പോയിട്ട് വന്നോ? അല്ല, പോയ എങ്ങനെ ശരിയാവും? പൈസ വേണ്ടേ? പൈസ ഇല്ലല്ലോ. അപ്പോഴേക്കും മൂപ്പര് വരും. അല്ല അത് വേണ്ട, നീ കട്ടൻ കാപ്പി വെച്ചോ, അല്ലെങ്കിൽ നമുക്ക് ആത്തിരി സംസാരിക്കാം. വേണ്ട. എന്താ ആത്തിരുന്നാല്? ഇവിടെ കട്ടൻ കാപ്പി ഒന്നും ഇല്ല. എന്തായാലും കുഴപ്പമൊന്നും. നിങ്ങളൊന്ന് പോയിട്ട് വരി, ഞാൻ അതിക്ക് വരാം, നമുക്ക് ആത്തിരി സംസാരിക്കാം. വാപ്പാ. എന്താണ്? ഇതെന്താണ്? ഇത് കണ്ട പലിശക്കാരൊക്കെ ഇവിടെ, ആരാണ് ഈ പലിശക്കാരനൊക്കെ ഇവിടെ വിളിച്ചായിട്ടേ? എന്താണിത്? എന്താ സംഗതി ഇവിടെ? എന്താ പൈസ വാങ്ങിച്ചിട്ടുണ്ട്? ഓന്റെ കൈ വാങ്ങിയോ? എന്തെന്നാ ഈ അമുക്കനെ കൊണ്ട് ചെയ്യ? എന്താനക്കൊന്ന് പറഞ്ഞൂടെ കുട്ടിയെ. ഞാൻ വാപ്പനോട് പറഞ്ഞല്ലേ കൊറച്ച് കായ് കൊടുക്കാൻ വേണ്ടിട്ട്. എവിടുന്ന് ഞാൻ എടുത്തു കൊടുക്കണേ? എന്റെ എവിടെ കായ്? കായില്ലേ ഞാൻ തരാം. ഈ അയ്യാര് എന്തിനു കായ്യായിരുന്നു? എന്നിട്ട് നിങ്ങൾ ആ കായ അവർക്ക് കൊടുക്കണം. എന്നിട്ടോ? അപ്പൊ അവര് എനിക്ക് തരും. എന്നാ പിന്നെ എന്തിനാ ഈ കൊടുക്കണ? എന്റെ എല്ലാം വെച്ചാ പോരെ. എന്റെ എല്ലാം വെച്ചാൽ എനിക്ക് പലിശ കിട്ടില്ലല്ലോ. ആയി ശരി, പലിശക്ക് ഇറക്കടില്ല. ഈ ജാതി ആൾക്കാരുടെ കയ്യിലാണ് കായ് മേടിച്ചേക്കണത്. എവിടെ ഓൻ? എവിടെ നിന്നിട്ട്? കച്ചവടത്തിന് പോയി. അതെ, ഓൻ കച്ചവടത്തിന് പോയി കഴിഞ്ഞി പിന്നെ വായോ? ഇപ്പൊ തൽക്കാലം ഇറങ്ങ്, പിന്നെ വായോ. അതെ, മൂപ്പര് വരുന്ന വരെ ഞങ്ങൾ ഇവിടെ ഒരു കട്ടൻ കാപ്പിയാ കുടിച്ചിരുന്ന് വർത്താനം പറഞ്ഞോളാം. നിങ്ങൾ തൽക്കാലം പുറത്തേക്ക് ഇറങ്ങി. ആ എന്നാ പിന്നെ അങ്ങനെ. എന്താ എന്ത് എന്തോട് പറഞ്ഞു? കൂട്ടത്ത് ഇജ്ജ് വർത്താനം പറഞ്ഞിരിക്കേ. അങ്ങനെയൊന്നും പറയരുത്, ആൾക്കാർ കേൾക്കും. ആൾക്കാർ കേട്ടോ? എന്താ അത്ര തണ്ടാ? നിങ്ങൾ തരും പൈസ? നിങ്ങൾ തരുന്ന പൈസ? ഏടാ ചേങ്ങായി, എന്റെ എവിടെ കായ്? ഞാൻ ഈ പള്ളിയിൽ പോയി നിസ്കരിക്കണം, എന്റെ എവിടെ കായ്? നിസ്കാരത്തിനൊക്കെ കായ് കിട്ടു വെച്ചിപ്പോ ഞാൻ ലസങ്ങൾ ഉണ്ടാക്കിണ്ടാവും, അത്ര നിസ്കരിക്കണ്ട് ഞാൻ. നാളെ വരട്ടെ, പൈസ വാങ്ങിട്ടേ പോകുള്ളൂ. അല്ല അത് ശരിയാവൂല. ശരിയാവൂല, അത് പറഞ്ഞാൽ നടക്കില്ല. ബഹളം ഉണ്ടാക്കണോ? ഞാൻ എന്റെ നിന്ന് പലിശക്ക് വാങ്ങിയിട്ടപ്പോ ഈ ബഹളം ഉണ്ടാക്കണം എന്ന് ആൾക്കാർ വിചാരിക്കുന്നു. ഇതിപ്പോ എന്റെ കുട്ടീനെ കല്യാണം കച്ചവടത്തെ സാല. ഞാൻ വല്ലപ്പോഴും ഒന്ന് കേറി വരുന്ന സമയത്ത് ഈ ജാതി ബഹളം പട കേട്ടാല് എന്താ സ്ഥിതി? ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിങ്ങളുടെ പേര് അഡ്രസ്സും പറയും. എന്റെ പേര് കോയ. കോയ? കോയ വെളുത്താട്ടിൽ കോയ എന്നാണ്. വെളുത്താട്ടില്? വെളുത്താട്ടിൽ കോയ. വെളുത്താട്ടൊക്കെ ശരിക്കുള്ള അഡ്രസ്സ് പറയാം. വെളുത്താട്ടിൽ നിന്നാണോ ഞങ്ങൾ ഇന്റെ അഡ്രസ്? എന്താ ഇജ്ജ് പറഞ്ഞ? ഇജ്ജ് വന്ന് അന്വേഷിക്കണോ?
വെളുത്താട്ടിൽ പോയാന്ന് പറയാൻ അറിയാത്ത ആൾക്കാരുണ്ടോ ചോദിക്കുന്നു? അവിടെ നിന്ന് വന്നിട്ട് അന്വേഷിക്കണ്ടോ കാര്യം ഞാൻ പറഞ്ഞല്ലോ. മുക്കിലി ഷാപ്പ് ഷാപ്പൊന്നും അറിയില്ല. അതിന്റെ അവിടെ റേഷൻ കട്ടാതെ ഞാൻ അങ്ങോട്ട് പോകണം. അവിടെ ഷാപ്പൊക്കെ ഉണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പൊ ഈ വെളുത്താട്ടിൽ പോയാന്ന് ഈ അന്വേഷിച്ചാൽ മതി. ഈ അന്വേഷിക്കണ്ട, അതിന് മുമ്പ് എനിക്ക് ആയി കിട്ടും. മൊബൈലും ഇതൊന്നും ഇല്ല എന്റെ കയ്യില്. എന്ത് മൊബൈൽ? നമ്പർ പറഞ്ഞ ഫോണില്ലടോ ഞങ്ങൾ എന്നോടല്ലേ ഞാൻ പറഞ്ഞേ. ഞാൻ ഇപ്പൊ പോകണം. അയ്യോ, ഞാൻ അടുത്ത ആഴ്ച ഇവിടെ വരും. ഇവിടെ വന്നിട്ട് ഇവര് പൈസ തന്നിട്ടില്ലെങ്കിൽ ഞാൻ നേരെ വെളുത്താട്ടിലേക്ക് വരും. നിങ്ങളുടെ വീടിന്റെ പടിക്കിൽ വന്ന് ഒരു കള്ള് കുടിച്ചിട്ട് ഞാൻ ഉറക്കം വിളിച്ചു പറയും. കേട്ടോളേ, ഇത് പൈസ കൊടുത്തു കഴിഞ്ഞിട്ടേ പൈസ ഇല്ല, കട്ടൻ ചായ ഇല്ല. ഇവിടെ എവിടെ പോയി കുത്തിരിക്കാണ് ഇവള്? ഇവിടെ വന്ന് കുത്തിരിക്കാണ്. എത്ര നേരം ഈ അങ്ങനെ വിളിക്കണേ? എവിടൊക്കെ തെറിയണ്? ആ വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ വന്ന് കുത്തിരിക്ക. എന്താ പങ്ക് പറ്റി? ഇതെന്താ മുഖമൊക്കെ വീർത്തിരിക്കണേ? ഇജ്ജ് നിലവിളിച്ചിനി, ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നിലവിളിച്ചിനേ. എന്താണ്ട് പ്രശ്നം പറയടോ. ഞാൻ പറയണ വല്ലതും കേക്കാറുണ്ട. എന്താ കേക്കാത്ത? പലിശക്കാരൻ വന്ന്. ഏത് പലിശക്കാരൻ? നിങ്ങക്ക് എത്ര പലിശക്കാരനെ അറിയൂ? സത്യശീലനല്ലേ? എന്താ പറഞ്ഞു? നിങ്ങൾ എന്താ ഓൻ്റെ പൈസ കൊടുക്കാത്ത? പൈസ കൊടുക്കാൻ കയ്യിലില്ലേറ്റ ഞാനിപ്പോഴും പോയി വരാണ്. ഒരാളെടുത്തും റോള് ചെയ്യാൻ സാധനമില്ല, എല്ലാരും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്താക്കൂ? ഇവിടെ എന്തെല്ലാം പ്രശ്നം നടന്നതെന്ന് അറിയോ? ഏ, ഓന്റെ ഒരു വർത്താനം ആ സമയത്ത് വാപ്പയും വന്ന്. അല്ലോ, എന്നിട്ട് ഓര് തമ്മിൽ കച്ചറയായി. വാപ്പനെന്തിനാ ആ സമയത്ത് കൊണ്ട് കെട്ടിയെടുത്ത്? എന്റെ വാപ്പ ഒന്നാണ് പ്രശ്നം. അതല്ല, നിങ്ങളിത് എന്ത് കണ്ടിട്ടാണ് ഈ പലിശക്ക് എന്തിനാണ് പൈസ എടുക്കണ്? വേറെ ഭയില്ലായിട്ടാണ് സോജി. എന്താ ഇന്നും മനസ്സിലാക്കേണ്ട വർത്താനം പറയണെങ്കി? ഈ ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം ശരിക്കും മീൻ കച്ചവടം നടന്നിണ്ടോ? എഴുന്ന പൈസ എടുത്ത് കൊടുക്കുക, ഇപ്പൊ ഏഴാം തീയതി വാടക കൊടുക്കണം വീടിന്റെ. എടയാള്, ഇതൊക്കെ റോള് ചെയ്യണ്ടേ? നിങ്ങൾ എന്തെന്ന് റോള് ചെയ്യണെന്നായി പറയണ്? നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ റോളിങ്ങിലാ, അംബാനി വേറെ റോളിങ്ങിലാ, പിന്നെ ഇന്നെ മാത്രം കുറ്റപ്പെടുത്തേ. അംബാനിന്റെ ഭാര്യന്റെ അടുത്ത് ആരെങ്കിലും ഇമ്മാരി വൃത്തികേട് വന്ന് പറയണ്ടോ? ഓൻ എന്ത് വൃത്തിയാടാ പറഞ്ഞു? ഇനിയിപ്പൊ അത് കേട്ടാലേ നിങ്ങക്ക് പറ്റുള്ളോ? അല്ല, പൈസ ചോദിക്കാൻ വന്ന പൈസ ചോദിച്ചാ പോരെ, പിന്നെ അന്റെ അടുത്ത് വൃത്തിയോടെ പറയാൻ നിക്കണോ? ഓന്റെ പൈസ മേടിച്ച് വെച്ചിട്ട് നിങ്ങള് എന്നെ കൊണ്ട് പറയിക്കരുത്. നിങ്ങൾ എന്ത് വഴിയാ കണ്ടേക്കണേ? എന്താ ഒരു വയ്യന്റെ പഠിച്ചോനെ, കുറച്ച് കായിട്ടില്ല, ഇപ്പൊ ആകെ ഞാൻ ഇറങ്ങാറാവോ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഒരു ലോൺ എടുക്കാ? എവിടുന്ന്? ബാങ്കിന്ന്. എന്ത് വെച്ചിട്ടാണ് സൂര ലോൺ എടുക്കണത്? ഈ വാടക വീട് വെച്ചിട്ടോ? എന്തെങ്കിലും ഒന്ന് പണയം വെക്കാൻ വേണ്ട നമുക്ക്. അന്നെ കെട്ടിക്കൊണ്ടുവരുമ്പോ കുറച്ച് പൊന്നിട്ടും ഞാരി, അതുണ്ടായില്ല. അല്ല, അതല്ല ഞാൻ പറയാണ്, കുറെ ചങ്ങായിമാരൊക്കെ ഭാര്യമാരെ പണ്ടൊക്കെ പണയം വെച്ചിട്ട് രക്ഷപ്പെടുന്നത്, നമുക്ക് അവില്ല. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഈ പണ്ടും അതൊന്നും ഇല്ലാതെ ലോൺ ഇട്ടു. എവിടുന്ന്? ഇത്താന്റെ മോശം കുറു വന്നില്ലേ, ഓൻ പറഞ്ഞതാണ്. അല്ല, എന്തത് കാര്യം? ഈ ഫോണ് വഴി നമുക്ക് ലോൺ കിട്ടുന്ന. ഫോണിക്കൂടിയോ? ആ, ബാങ്കിലൊന്നും പോവാണ്ട്? ബാങ്കിലും പോകണ്ട, ഓരിക്ക് കൊണ്ടേ കടലാസും കൊടുക്കണ്ട, നാളെ വാന്നുള്ള വർത്താനവും കേൾക്കണ്ട. ആ, ഇതിൽ ഇങ്ങനെ ഓരോ ആപ്പുകൾ ഉണ്ട് മൊബൈലിലോ. ആ, അത് നമ്മള് ഡൗൺലോഡ് ചെയ്യണം, എന്നിട്ട് അത് തുറക്കണം. തുറന്നു കഴിയുമ്പോ നമ്മുടെ ആധാർ കാർഡും പാൻ കാർഡും ഒക്കെ അവര് ചോദിക്കൂ. അത് മാത്രം ഇട്ട് കൊടുക്ക. പിന്നെ അവരിങ്ങനെ ഓരോ ചോദ്യം ചോദിക്കൂ. അപ്പൊ നമ്മള് ഓക്കെ എസ് ഇങ്ങനെ അമർത്തി കൊടുക്ക. അരമണിക്കൂറിനുള്ളിൽ കായ് വരുന്നേട്ടിയോ? കിട്ടി. ഓ, ഇവിടെ വെച്ചിട്ടല്ലേ ചെയ്ത്. അപ്പൊ അനക്കതൊന്ന് പഠിച്ചോടിനെ ഹിമാരന്നാല്? ഞാൻ പഠിച്ചു. പഠിച്ചോ? എടുക്കത്. അല്ല, നിങ്ങളോട് ചോദിക്കാതെ ഞാൻ അങ്ങനെ എടുക്കാം? ഇതൊക്കെ ഇപ്പൊ ചോദിക്കണ്ടോ? അങ്ങനെ എവിടുന്നെങ്കിലും കായ് കിട്ടാനല്ലേ സൂറ ഞാനിപ്പൊ അരക്കം പായണത്. ഇത് എടുക്ക്. അത് എടുത്ത് നമുക്ക് സത്യശീലിന്റെ പൈസയും കൊടുക്കാം, വീടിന്റെ വാടകയും കൊടുക്കാം, വേറെ അടുപ്പുന്ന ആൾക്കാർ ഇടപാടിന്റെ, പിന്നെ ഇവർക്ക് മാത്രം അടച്ചു കൊടുത്താൽ മതിയല്ലോ. അതാണ് നിങ്ങളോട് പറയാനുള്ളത്. ഇത് എത്ര കായ് വേണമെങ്കിലും നിങ്ങൾ എടുത്തോ, എന്നിട്ട് ഈ കണ്ണി കണ്ടവന്മാരൊക്കെ പിരിച്ചു വിട്ടേക്കണം. പിന്നെ ഒരാളുടെ കയ്യിൽ നിങ്ങൾ പൈസ വാങ്ങരുത്. ഇവരാകുമ്പോ വീട്ടിൽ വന്ന് ഇന്ന ചീത്ത വിളിക്കില്ലല്ലോ. ഫോണിൽ കൂടി അങ്ങ് പൈസ ഇട്ടാ പോരെ. അത് ചെയ്യാം നമുക്ക്. നോക്കിയേ.
കച്ചവടിരിക്കുന്നു. കളയാനുള്ളത് നേരത്തെ അങ്ങോട്ട് മാറ്റി വെക്കണം. അല്ല ചുമ്മാ വേണ്ട എടുക്കണെന്താണെന്നേ കളഞ്ഞല്ലേ അത്. അത് കളഞ്ഞ അവരെടുത്തു അവരെടുത്തു. ഈ ഭാഗത്ത് അങ്ങനെയാണെന്നേ മന്മേരനെ അറിയാത്തോണ്ടാണ്. നീതെന്താണ് എന്നെ കളി വരുന്നില്ല. ഞാൻ എല്ലാ ജില്ലയിലും പോയി കളിച്ചിട്ടുള്ള ആളാണ്. അല്ല ഇവിടെ അങ്ങനെയാണ് കളിക്കുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാ എവിടെ നീ എവിടെയൊക്കെ പോയി കളിച്ചിട്ടുണ്ട്? ഉണ്ണിയായി ഒന്നേ മുട്ടായി തന്നെ അല്ലെ കളിക്ക് പടം നോക്കിയിരിക്കും. ഓ ആ അച്ഛനോട് എന്റെ അന്വേഷണം പറഞ്ഞേ. നിൽക്കാൻ ഇരിക്കാൻ എവിടെയും വിടൂല്ലോ. എന്തെങ്കിലും സാധനം മുടിച്ചോണ്ടോ വേണ്ടിട്ട് അത്യാവശ്യം ഉണ്ടോ വിളിക്കണത്? എന്തത്യാവശ്യം എനക്കില്ല അത്യാവശ്യം. ഉണ്ണി നീ കളിക്ക് കളിക്ക് ചില മോനൊക്കെ വീട്ടിൽ മന്മനോട്ടാ നിന്റെ തല അപ്പുറം ഇപ്പുറം ഉണ്ടല്ലോ. ഹലോ മന്മഥനാണ് നിങ്ങൾ ആര്? ഓ സുഗറ ആ ആ മൊയ്തു മൊയ്തു എൻ്റെ കൂട്ടുകാരൻ. ആമ 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 ആ ഓ ഓ ഓ പറയാം പറയാം പറയാം. ഓ ശരി. എന്താണ് ആമ? അതായത് നമ്മുടെ മൊയ്തുല്ലേ മൊയ്തുക്കാ മൊയ്തുവിന്റെ ഭാര്യ സുഗറ ഈ തമിഴ്നാട്ടിലുള്ള ആരെയൊന്ന് കുറച്ച് കാശ് മേടിച്ചിട്ടുണ്ട്. അപ്പൊ ആ കാശ് എത്രയും പെട്ടെന്ന് തിരിച്ചുകൊണ്ട് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും അവരടുത്തൊന്ന് പറഞ്ഞേക്കാൻ. മന്മഥേട്ടാ അങ്ങനത്തെ ഒരു കോൾ എനിക്കും വന്നിരുന്നു മിനിഞ്ഞാന്ന്. ഈ തമിഴാ തമിഴല്ല മലയാളത്തിലെ വിളിച്ചത്. എനക്കും വന്നിന് കോള് ഹിന്ദിയിൽ ഹിന്ദിയിൽ ഹിന്ദിന്നാ ഹിന്ദു മാനു നെയ്യെല്ലാം പറയും ഞാൻ പറഞ്ഞു ഒഴിവാക്കി. അപ്പൊ സുഗറ സുഗറന്ന് അവര് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് നമുക്ക് പിടുത്തം കിട്ടുന്നില്ല. അപ്പൊ നിങ്ങി ഇപ്പൊ പറയുമ്പോന്ന് എനക്ക് മനസ്സിലാവുന്ന ഇതേ സംഭവം തന്നെ കാര്യ സംഭവം തന്നെ. അപ്പോഴേടാ ന്യൂട്ടാ എന്തോ പ്രശ്നമുണ്ട് കേട്ടോ. പിന്നെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. എന്താണ്? കഴിഞ്ഞ ദിവസേ എനിക്കിപ്പോ വാട്സപ്പിൽ ഒരു ലിങ്ക് വന്നായിരുന്നു. എന്തിന്റെ തുറന്നു നോക്കിയപ്പോഴത്തേക്ക് കോൾ മീ എന്നൊക്കെ പറഞ്ഞിട്ട് സുഗറത്തടെ പടം. ആ ലിങ്ക് എനക്ക് അയച്ചിരുവാ. അതല്ല അത് ഈ രാത്രിയൊക്കെ പെണ്ണുങ്ങളെ കുളിച്ച് സംസാരിക്കുന്ന അശ്ലീലം പറയണ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ പെണ്ണുങ്ങൾ പല വഴിയും തേടും. അതൊന്നും അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിൽ പിന്നെ തമിഴിനും ഹിന്ദിക്കാരനും എല്ലാവരും വിളിക്കേണ്ട കാര്യമൊന്നും നമ്മൾ ഇവർ പുറത്തിറങ്ങില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലേ പൈസ വിളിക്കണ്ടായിരുന്നു. ഇതിപ്പോ നമ്മളെ എങ്ങനെ വിളിക്കുന്നത്? എനി പറയാൻ പറ്റില്ല. വിളിമാര് നമ്മളെ ആങ്ങളെയാണെന്ന് പറഞ്ഞ് നമ്മളെയൊക്കെ നമ്പർ കൊടുക്കും ചിലപ്പോ. ആ ഇതിപ്പോ അങ്ങനെയും പറയാം. അത് ശരി ഇന്നും കൊട്ടാണ്ട് കളി തുടങ്ങിയില്ലേ കള്ളമാരെ. ഇതേ ഉണ്ണിയെ ചീറ്റിട് മൊയ്തു കളിക്കാനൊക്കെ വരട്ടെ. ഏ കളി കാര്യമായി മൊയ്തു. എന്തേ നീ ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് കടം മേടിച്ചിട്ടുണ്ടോ? മേടിച്ചാൽ അത് കൃത്യമായിട്ട് തിരിച്ചു കൊടുക്കണം. അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങളെ തലയിൽ കൊണ്ടിടരുത്. ഇവനെന്ത് പറയണത്? നിങ്ങൾ എവിടെ നിന്നെങ്കിലും കാശ് കടം മേടിക്കുമ്പോ ഞങ്ങളുടെ ഒക്കെ നമ്പർ കൊടുക്കണെന്താണെന്ന്? ആര് കൊടുത്തു ന്യൂട്ടത്? നിങ്ങൾ ആരോട് പടം കടമായി പൈസ ഞാൻ കടം മേടിക്കണം. സത്യശീലം അപ്പൊ അയാൾ മേടിച്ചാൽ തിരിച്ചു കൊടുക്കണം. അതൊക്കെ കംപ്ലീറ്റ് കൊടുത്താണ്. ആരാ പറഞ്ഞു കൊടുത്തില്ലാന്ന്? സത്യശീലം ചോദിച്ചു നോക്ക്. അപ്പൊ സുഹറത്ത് എവിടെ നിന്നും പൈസ കടം മേടിച്ചിട്ടാ? സുഹർ എന്തിനാണ് പൈസ കടം മേടിക്കണത്? എന്നാലേ സുഹറ ആരുടെയെന്നോ കടം മേടിച്ചിട്ടുണ്ട്. മേടിച്ചിട്ട് ഞങ്ങളുടെ ഒക്കെ നമ്പർ ജാമ്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളെ മൂന്നുപേരെയും വിളിച്ചിട്ടുണ്ട്. എന്നെ ഒരു തമിഴൻ വിളിച്ചു, എന്നെ ഒരു ഹിന്ദിക്കാരൻ വിളിച്ചു. നിങ്ങൾ എന്ത് പണിയെടുത്തത്? ഏതോ ഹിന്ദിക്കാർക്ക് എന്നെ പണയം വെച്ചത്. രാജ്യം മൊത്തം പണയത്തിരി പോരാട്ടി എന്നെ പണിയത്തിരി മലയാൾക്ക് എന്നെ പണിയത്തെടുക്കളിന്ന്. എന്താണ് ഹിമാർ പറയണത്? അതെ അതെ മൊയ്തു ഇതിപ്പോ കാര്യം പ്രശ്നമുണ്ട്. എന്നെ വിളിച്ച തമിഴൻ പറഞ്ഞെന്താ അറിയുമോ? സുഹറെ നിങ്ങളായിട്ട് പരിചയമുണ്ടല്ലോ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരോട് പറഞ്ഞ് കാശ് തിരിച്ചടയ്ക്കാൻ, ഇല്ലെങ്കിൽ പ്രശ്നം വഷളാവുന്ന പറഞ്ഞ. അത് സുഹറ ഒരു ആപ്പ് വഴി ലോൺ എടുത്തിട്ടുണ്ട്. ഓൺലൈൻ ബാങ്കിങ് ഓൺലൈൻ ലോണാ? ബെസ്റ്റ്. അത് ഇത്താത്തന്നെ മോയ് സുക്കൂർ വന്ന് പറഞ്ഞിട്ടേ അങ്ങനെ എടുത്തതാ. മൊയ്തു നിങ്ങൾ ഈ കണ്ണി കണ്ട ആൾക്കാരെന്നൊക്കെ പലിശക്ക് മേടിക്കല്ലേ. ഇത് പോരാഞ്ഞിട്ട് എന്തിനാണ് ഈ ആപ്പ് വഴിയൊക്കെ പൈസ എടുക്കാൻ പോണത്? പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ നമ്മൾ എന്താക്കും മന്മഥ? വേറെ ഇടങ്ങാർ കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് കാണിച്ചു കൊടുക്കുന്ന അങ്ങോട്ട്? അല്ല മന്മഥ ഇവർക്ക് നിങ്ങളെ നമ്പറൊക്കെ എവിടെ നിന്നാ കിട്ടുന്നത് വിളിക്കേ? ഈ ലോൺ എടുക്കാൻ സമയത്ത് ആധാറിന്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്താ അങ്ങടെ. അത് മതി അവർക്ക് ബാക്കിയുള്ളവരുടെ നമ്പറൊക്കെ എടുക്കാൻ. എന്തൊരു കഷ്ടമാണ് റബ്ബേ. ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ വന്നൊരു മെസ്സേജ് ആണ്. പഠിച്ചോണിത് സൂര്യന്റെ ചിത്രല്ലേ ഇത്? കോൾമി എന്നൊക്കെ പറഞ്ഞിട്ട് രാത്രി വിളിക്കാന്നൊക്കെ പറഞ്ഞു എഴുതിയിട്ടിരിക്കുക.
ഇതാരപ്പോ ഇങ്ങനെ ചെയ്യണ്ടാവുക? ഇതൊക്കെ അവരുടെ പരിപാടിയാണ്, കാശ് തിരിച്ചു കൊടുക്കാത്തോണ്ട് അവർ ചെയ്തായിരിക്കും. ഇതിപ്പോ സുഹർ അറിഞ്ഞിണ്ടാവുമോ? ഇത് മൊബൈലിലൊക്കെ ഒരു സാധനം വന്നാൽ ഇതൊക്കെ ഇങ്ങനെ പാറി പറന്ന് നടക്കൂലേ. കഷ്ടാണ് റബി. അല്ല, ഇത് പോലീസിൽ അറിയിച്ചാലോ? പോലീസിലൊന്നും തൽക്കാലം അറിയിക്കണ്ട, അറിയിച്ചു. ഏയ്, ചുമ്മാക്കി. പോലീസിലൊക്കെ അറിയിച്ച അതിലൊക്കെ ഇട നാണക്കേടാവും. ഇപ്പൊ എന്ത് ചെയ്യാ? നീ ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മെമ്പറല്ലേ, മെമ്പറെ പോയി ഒന്ന് കണ്ട് ഈ വിവരം ഒന്ന് ധരിപ്പിക്കും. അതിന് മുമ്പേ നീ വീട്ടിലൊന്ന് നിന്ന് സുഹറയെ കാണും, അവളീ വിവരം അറിഞ്ഞിട്ടുണ്ട്, അവളുടെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ചെറിയൊരു പ്രശ്നമുണ്ട്, നമ്മളെ പറ്റി വല്ലാത്ത ന്യൂസുകളൊക്കെ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വരുന്നുണ്ട്. ആ പൈസ അടയ്ക്കാത്തതിന്റെ പേരിൽ ഓൺലൈൻ്റെ ബാങ്ക് കയറി ചെയ്യുന്നതാണ് കേൾക്കുന്നത്. നമുക്ക് പോലീസിൽ പരാതിപ്പെടാം, എനിക്ക് അറിയണ്ട. ഞാനൊക്കെ അറിഞ്ഞിട്ട് നിങ്ങളോട് പറയാതിരിക്കായിരുന്നു. പിന്നെ എത്ര ആളിപ്പോ വിളിച്ചെന്നറിയാം? ആരൊക്കെയാ വിളിക്കാണ്? ഞാൻ അവരെ പറ്റിച്ചതൊക്കെ ചോദിച്ചു. ആരൊക്കെയാ മെസ്സേജ് അയക്കാണ്? മനപ്പൂർവ്വം അല്ലല്ലോ, ഒരൊറ്റ അടവ് തെറ്റിയനല്ലോ ഒരു കണ്ട കാര്യങ്ങളൊക്കെ കാണിക്കണേ. നിങ്ങളത് പൈസ എടുത്ത് ഒഴിവാക്ക്, ഇനി നാളെ കളയാക്കി പറ്റൂല. ഇവിടെ നിങ്ങനെ സംഘടിപ്പിച്ച് ഞാൻ അടയ്ക്കാം, കരയണ്ട കൈ. ഇനി നാളെ കിടന്നു വന്ന എന്താ വേണ്ടത്? വേണ്ടത് വർത്തമാനം പറയുന്നില്ല. കരണ്ടക്ക് ചെല്ലുമ്പോ എന്തെങ്കിലും വൈകിട്ടാക്കാം. മെമ്പറോ? എന്താ ഈ വഴിക്ക്? അതേ, ഞാൻ സൂദൻ സാറിനെ ഒന്ന് കാണാൻ വന്നാണ്. എന്തേ സൂദൻ സാറെ, ഒരു പ്രശ്നം ഉണ്ടല്ലോ. എടാ, പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ സ്റ്റേഷനിൽ പോയി പരിഹരിക്കും, ഞാൻ ഇപ്പൊ SI ഒന്നല്ല, റിട്ടയർഡ് ആയി. അതേ സാറെ, സ്റ്റേഷനിൽ പറയാൻ പറ്റിയ വിഷയമല്ല. എന്താ? നമ്മുടെ മൊയ്തു ഇല്ലേ? ഏത് മൊയ്തു? മീൻ കച്ചവടം നടത്തണ മൊയ്തു. ആ ആ, മൊയ്തുവിന്റെ ഭാര്യ സുഹറ ഒരു പ്രശ്നത്തിൽ പെട്ടിട്ടുണ്ട്. എന്ത് പ്രശ്നം? അതെന്തോ ഫോണിൽ ഓൺലൈനിൽ ആപ്പിൽ നിന്ന് എന്തോ ഇത്തിരി പൈസ ലോൺ എടുത്ത്. ആദ്യം ഒന്ന് രണ്ട് പ്രാവശ്യം എടുത്തത് കൃത്യമായിട്ട് തിരിച്ചടച്ചി. മൂന്നാമത്തെ തവണ എടുത്തതിൽ ഒരടവും മുടങ്ങിയപ്പോ ആകെ വിഷയമായൊക്കെയാണ്. അവിടെ നിന്ന് വിളിച്ചിട്ട് അവര് ഭീഷണിപ്പെടുത്തല്, അവരുടെ ബന്ധുക്കളെ മുഴുവൻ വിളിച്ച് പറയല്, ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയെന്നും പറഞ്ഞിട്ട് തൂങ്ങിച്ചാകാൻ പോകുന്ന എന്തോ പറഞ്ഞിട്ട് എന്നെ ഇപ്പൊ വിളിച്ച്. നമുക്കൊന്നും അവിടത്തോളം പോണല്ലോ സാറേ. ഇതിപ്പോ എങ്ങനെ ഇടപെടാനാണ്? ഇതൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനികളാണ്, അവരൊന്നും ഒന്നും കാണാണ്ട് എടുത്തു ചാട്ടില്ല, നാറ്റിച്ചുകളെയും കാശ് കിട്ടാൻ വേണ്ടിട്ട്. അതല്ല, ഇപ്പൊ ഈ പെണ്ണിന്റെ തുണിയില്ലാത്ത പടം പ്രചരിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു മോഡൽ ഇട്ട് കൊടുത്ത്, പിന്നെ രാത്രി വിളിച്ചോ എന്നും പറഞ്ഞിട്ട് വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ചെറുപ്പക്കാരിക്ക് വന്നിട്ട് അവരും വിളിക്കാണ്. സാറൊന്ന് എന്റെ കൂടെ വാ, നമുക്കൊന്ന് ഇടപെടാം. അവിടെ ആള് കൂടിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അല്ലേ, നീയല്ലേ രാഷ്ട്രീയക്കാരൻ, ഇവിടുത്തെ മെമ്പർ? അല്ല സാറേ, സാറ് പറയുമ്പോ ഒരു ഉദ്യോഗസ്ഥനല്ല, ഒരു ഗൗരവം കിട്ടുമല്ല, അതുകൊണ്ടാണ്. എന്ത് മെമ്പറാടാ നീ? അതൊന്നും നനക്ക്, ഞാൻ പോയി ഷർട്ട് ഒന്ന് മാറിട്ടോ. വെറുതെ കൊമ്പം മയശം പിരിച്ചു വെച്ചിരിക്കുകയാണ്, ഒരു കാര്യത്തിന് വിളിച്ചാൽ വരൂല. വിജയന്റെ അവിടെ പോയിട്ട് ഒരു 50 കസേര രണ്ട് ടാർപ്പയ്ക്കും പറയും. 50 കസേര വരെ മരിച്ചു വീടിന് 100 വേണം. 100 വേണ്ട, 50 മതി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമുക്കൊരു 50 കസേര രണ്ട് ടാർപ്പയും പോരെ, ചടങ്ങിനൊക്കെ വേണ്ടിട്ട്. സൂദൻ സാറ് വന്നിട്ടില്ലേ? മാറ്, എന്താണ്?
ഒന്നും ഉണ്ടാവില്ല, ഞാൻ നോക്കട്ടെ. നീ തെരഞ്ഞെടുത്തേക്കണം നിന്റെ മെമ്പറാവുന്നാണ് പ്യാരി. സുഖം സാറേ. ആ പോസ്റ്റ്മോർട്ടം വേണ്ടി വരില്ല, ആത്മഹത്യ ആയതുകൊണ്ട് പോയടാ. സൂറ എത്ര പൈസ ഉണ്ടെങ്കിലും നമുക്ക് കൊടുത്തു തീർക്ക, സൂതം സാറ് തരും. അതെ, ഒന്നിപ്പൊ സംഭവിച്ചിട്ടില്ലല്ലോ, നമുക്ക് പരിഹാരം ഉണ്ടാക്ക. കുട്ടി വാതിൽ പറഞ്ഞേ. മൊയ്ത് ഇപ്പച്ചൊക്കെ കരയണ് കണ്ടില്ലേ, നീ വിഷമിപ്പിക്കല്ലേ. എന്റെ മോളെ ഓർപ്പിക്കാനാണ് കേട്ടോ. അവിടെ കൊണ്ടുപോയി കഴിഞ്ഞ മോളെ കിട്ടുമോ? മോളെ നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൾക്കുണ്ടായി ഈ നാണക്കേട് മാറോ? എന്താ കുട്ടിയെ, എന്താ ഇത്? ഇതിന് മാത്രം ഇവിടെ എന്താ ഉണ്ടായേ? ഞാൻ എന്താ വേണ്ട സുഹൃത്ത് സാറേ, കൊറച്ച് കായെടുത്തു പറഞ്ഞിട്ട് ഓരെന്നെ നാണം കെടുത്തി. ഓര് ചോദിക്കുമ്പോ ചോദിക്കുമ്പോ കൃത്യമായിട്ട് ഞങ്ങള് പൈസ അടച്ചിട്ടുണ്ട്, ഒരു കള്ളത്തിനും കാണിച്ചിട്ടില്ല. നാട്ടുകാരെ മുമ്പിൽ നാണം കെട്ടി ജീവിക്കേണ്ടി എനിക്ക് പറ്റൂല. അതിനൊക്കെ നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. നീ എടുത്തു ചാടി കാര്യം ഒന്നും അറിയണ്ട, കാശ് വെറുതെ കിട്ടുന്ന അറിഞ്ഞപ്പോ എന്തിനാ ഇറങ്ങി പുറപ്പെട്ടെ? ബുദ്ധിമുട്ടുണ്ടോ സുധേട്ടാ? എളുപ്പത്തിൽ പൈസ ഇടുന്ന കേട്ടപ്പോ ചാടി പുറപ്പെട്ട. എത്ര എടുത്ത നീ? കൊടുക്കല്ലേ 10 ലക്ഷം. 10 ലക്ഷം എന്തിനു? ഞാന് സത്യശീലിന് കൊടുക്കാൻ 10,000 രൂപ എടുത്ത് തുടങ്ങിയതാ. അത് കൃത്യമായിട്ട് ഞാൻ അടച്ചു തീർത്തിണ്ട്. പിന്നെ ഒരു 40,000 രൂപ പീഡന്റെ കാര്യത്തിന് വേണ്ടി എടുത്ത് അതും തിരിച്ചടച്ചു. അപ്പൊ വീണ്ടും ഓഫർ വന്നപ്പോ ഞങ്ങള് 1 ലക്ഷം രൂപ ഇവളുടെ അനിയത്തിയുടെ കല്യാണത്തിന് പണ്ടം മേടിക്കാൻ 1 ലക്ഷം രൂപ എടുത്തു. ആ 1 ലക്ഷം രൂപ അതിന് പിന്നെ അടയ്ക്കാൻ പറ്റില്ല, അതാണ് ഇപ്പൊ 10 ലക്ഷമായിട്ട്. അപ്പൊ ഈ 1 ലക്ഷത്തിനാണ് ഇപ്പൊ 10 ലക്ഷം അടക്കണം പറയണേ. ഓരിപ്പോ 10 ഇരട്ടി അടച്ചില്ലെങ്കില് എന്നെ പറ്റി അശ്ലീല സോഷ്യൽ മീഡിയയിൽ ഇടുന്നൊക്കെ പറഞ്ഞ് എന്റെ ഫോട്ടോ അങ്ങനെ വന്നിട്ടൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ വരുമെന്ന് അവര് ഭീഷണിപ്പെടുത്തിയതല്ലേ ഉള്ളൂ. ഒരാള് നമുക്ക് വെറുതെ കാശൊന്നും എടുത്തരില്ലല്ലോ, നമുക്ക് തന്ന കാശ് മുതലാക്കാൻ വേണ്ടിട്ട് അവര് ഇതുപോലെ പല ഭീഷണികളും പെടുത്തും. നമ്മളൊക്കെ അതിൽ ചെന്ന് തലവെച്ചു കൊടുത്തു, അതാണ് ഇപ്പൊ പറ്റിയത്. ഒരു ബുദ്ധിമുട്ടും കൂടാണ്ട് നമുക്ക് ആവശ്യമുള്ള കാശ് അരമണിക്കൂറിന്റെ ഉള്ളിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവര് ചോദിച്ച ആധാർ കാർഡ്, പാൻ കാർഡ്, ഫോൺ നമ്പർ ഒക്കെ നമ്മളോട് കൊടുക്കും. അപ്പൊ നമ്മുടെ ഫുൾ ഡാറ്റ അവർക്ക് കിട്ടിക്കഴിഞ്ഞു, പിന്നെ അത് വെച്ച് അവര് നമ്മളെ ചൂഷണം ചെയ്യും. സംഭവിക്കാനുള്ളത് സംഭവിച്ചു, എത്രയും പെട്ടെന്ന് ഇനി സൈബർ സെല്ലിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യണം. നമ്മളൊരു കാശിന്റെ ഇടപാടായിട്ട് ചെല്ലുമ്പോൾ ആ സ്ഥാപനം അംഗീകൃതമാണോ അല്ലേന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അല്ലാതെ എടുത്തു ചാടിയണ്ടല്ലോ. ഈ പാവങ്ങളെ മുതലാക്കാൻ വേണ്ടി ഇതുപോലെ ഒരുപാടെണ്ണുണ്ട് നാട്ടില്, അവനോ സൂക്ഷിച്ച അവനാണ് നല്ലത്, അത്രേ പറയുള്ളൂ. പിന്നെ വന്ന് ചോദിക്കുമ്പോ ഇല്ല പറഞ്ഞാലും നിന്നെ മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. അതിജയല്ല ഞാൻ തെരഞ്ഞോട്ട് വരുമെന്ന് പറഞ്ഞ മനുഷ്യർക്ക് എനിക്ക് ഇത് വെറുതെ കളയേണ്ട കയ്യിൽ പൈസില്ല. വെറുതെ കളയാൻ പൈസ